ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു ഹൊറർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ഡ്രോൺ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ള മൂവീസിലെ ഞാൻ അധികം അങ്ങനെ വൺലൈനോ അങ്ങനെയൊന്നും പറയുന്നില്ല കാരണം നിങ്ങളുടെ സമയം വെറുതെ കളയേണ്ടാന്ന് വെച്ചിട്ടാണ് പക്ഷെ എന്തായാലും ഈ ഒരു മൂവിയുടെ വൺ ലൈൻ ചെറുതായിട്ടൊന്നും പറയാം എന്നാലും നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഇൻട്രസ്റ്റ് ഉണ്ടാവും വേറെ ഒന്നും ഒരു ഡ്രോണിനുള്ളിൽ ഒരു സൈക്കോയുടെ പ്രേതം കയറുകയാണ് പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണ് അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ മറക്കാതെ നമ്മൾ ഈ ഒരു ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചേക്കാം അപ്പൊ ഇനി കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീരിയൽ അങ്ങനെ ഒരു പെൺകുട്ടി റൂമിൽ നിന്ന് ഡ്രസ്സ് മാറുകയാണ് അതേ സമയം തന്നെ ഒരു ന്യൂസ് ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാല് ഇവരുടെ ഒരു സിറ്റിയിൽ ഒരു സഹിക്കു ഇറങ്ങിയിട്ടുണ്ട് അത് ഈ അടുത്തായിട്ട് തന്നെ മൂന്ന് സ്ത്രീകളെയാണ് അവൻ കൊന്നിട്ടുള്ളതെന്നും അതുപോലെതെ അവൻ പെൺകുട്ടികളെ തെരഞ്ഞെടുത്ത് കൊല്ലുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാല് അവന്റെ കൈയ്യിൽ ഒരു ഡ്രോൺ ഉണ്ട് ആ ഒരു ഡ്രോൺ പറത്തിവിട്ട് അവൻ കൊല്ലാൻ പോകുന്ന പെൺകുട്ടികളുടെ എല്ലാ ചിത്രങ്ങളും വീഡിയോസ് എല്ലാം പകർത്തിയതിനു ശേഷം അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അങ്ങനെ റേഡിയോയിലൂടെ കേൾക്കുന്നതും ഈ ഒരു പെണ്ണാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് റൂമിൽ നിന്ന് ഡ്രസ്സ് മാറിയില്ലേ അതേ സമയം കാണിക്കും

ഒരു ഡ്രോൺ അങ്ങനെ പറന്ന് ഈ ഒരു പെണ്ണിന്റെ റൂമിന്റെ വെളിയിലായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നു പക്ഷെ അവൾ അത് നല്ല രീതിയിൽ കാണുന്നില്ല അങ്ങനെയാവള് എന്താണെന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഡ്രോണിനെ കാണാനില്ല കാരണം ആ ഒരു ഡ്രോൺ ഇപ്പൊ അവൻ മുകളിലേക്ക് ഉയർത്തി നിർത്തിയിരിക്കാണ് അങ്ങനെ അവളാണെങ്കിലും പെട്ടെന്ന് ആ ഒരു കാർട്ടിന് അങ്ങനെ മൂടുന്നതും ആ ഒരു ഡ്രോൺ ഇപ്പോ പറന്ന് മറ്റൊരു അടുത്തേക്ക് ചെല്ലാണ് അത് നേരത്തെ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ ആ ഒരു സൈക്കോയുടെ കയ്യിലേക്ക് അവനാണെങ്കിൽ ആ ഒരു ഡ്രോൺ എടുത്ത് പെട്ടെന്ന് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇപ്പടുത്ത് ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് കണ്ടു നോക്കുന്നു എന്നിട്ട് അവൻ ആ ഒരു വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്ത് കാണുന്നതും അതേ സമയത്തിന് ഇവനെ തിരക്കി പോലീസ് ഇതിനകത്തേക്ക് വരുന്നു ഇവരാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് ചില പെട്ടെന്ന് ആ ഒരു ഡ്രോൺ എടുത്തിട്ട് റൂമിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നതും പോലീസ് പെട്ടെന്ന് റൂം തുറന്ന് അകത്തേ കാര്യം നോക്കുമ്പോൾ അവരെ കാണായില്ല അങ്ങനെ അവരാണെങ്കിൽ നല്ല രീതിയിൽ ആ റൂം എല്ലാം ഇങ്ങനെ പരിശോധിക്കുന്നു അപ്പൊ അവർ വിചാരിക്കും അവനെന്തായാലും രക്ഷപ്പെട്ട് പോയെന്ന് വിചാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ ആ ഒരു കബോർഡും തുറന്ന് വന്ന് അതിലുള്ള ഒന്ന് രണ്ട് പോലീസുകാരെ ഇങ്ങനെ കത്തി വെച്ച് കുത്തിയിട്ട് അവിടെ നിന്ന് ചാടി മറ്റൊരു ടെറസിന് മുകളിലേക്ക് ഓടിക്കയറാണ് പോലീസ് ആണെങ്കിൽ അവന്റെ പുറകെ ചെന്നിട്ട് അവനെ പിടിക്കുകയും ചെയ്യുന്നവൻ ഇപ്പൊ രക്ഷയോടായിട്ട് വരാൻ മാർഗമില്ല അങ്ങനെ അവനെ ടാർഗറ്റ് ചെയ്ത് അവരെല്ലാം നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് കാണിക്കുമ്പോൾ ആകാശത്ത് നിന്ന് ഒരു ഇടിമിന്നലെ അവന്റെ ദേഹത്തേക്ക് വന്ന് അടിക്കുന്നതും ആ ഒരു സീരിയൽ കില്ലർ അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവ വീഴുന്ന സമയത്ത് ആ ഒരു ഡ്രോണിനും എന്തോ സംഭവിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ പോലീസുകാരെല്ലാം വന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് അധികം അങ്ങനെ തെളിവുകളൊന്നും കിട്ടാത്തത് കൊണ്ട് അയാൾ ആ ഒരു ഡ്രോൺ മാത്രമാണ് എടുത്തിട്ട് നേരെ താഴെയുള്ള ആ ഒരു ഡിറ്റീവിന്റെ കയ്യിൽ കൊടുക്കുന്നതും അയാൾ അതൊരു തെളിവായിട്ട് കാണാതെ അയാൾ പെട്ടെന്ന് അത് വാങ്ങി വെച്ചിട്ട് എന്റെ കുട്ടികൾക്കും ഇതുപോലെ എന്നാണ് ആവശ്യം എന്തായാലും ഇത് കിട്ടിയത് നന്നായെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡ്രോൺ എടുത്ത് അയാളുടെ കാറിലിട്ട് അതുകൊണ്ട് ഇങ്ങനെ പോവാണ് അങ്ങനെ അയാൾ അയാളായാലും അങ്ങനെ ആ ഒരു കേസും ക്ലോസ് ചെയ്തിട്ട് അയാൾ അങ്ങനെ പോകുന്ന സമയത്ത് ാണ് പെട്ടെന്ന് കാണിക്കുമ്പോ ഈ കാറിന് പുറകിലിരിക്കുന്ന സീറ്റിലിരിക്കുന്ന ഒരു ഡ്രോൺ ഉണ്ടല്ലോ അത് പെട്ടെന്ന് അനങ്ങി ആ പോലീസ് ഓഫീസറിന്റെ അടുത്തേക്ക് വരുന്നതും നിയന്ത്രണം വിട്ട് കാറ് മറിഞ്ഞിട്ട് അയാൾ അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഈ മൂവിലെ ഹീറോ ഹീറോയിനാണ് ഹീറോയിന്റെ പേര് റേച്ചൽ ഹീറോ ക്രിസ് ക്രിസ് ആണെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ റേച്ചൽ ആണെങ്കിലേ ഒരു ആർക്കിടെക് ആണ് ഇവരിപ്പൊ പുതുതായിട്ട് ഒരു വീട്ടിലേക്ക് താമസം മാറിയിരിക്കുന്നു അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തുവെച്ചിട്ട് നല്ല സന്തോഷത്തോടെ തന്നെ അകത്തേക്ക് പോകുന്ന സമയത്താണ് ഇവരുടെ അയൽക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ പെട്ടെന്ന് വീടിന് അകത്തേ ഇങ്ങനെ കയറി വരുന്നു അതും ഇവർ ക്ഷണിച്ചിട്ട് അവര് വീടിനകത്ത് ഈ കയറി വന്നിട്ട് ഞാൻ നിങ്ങളുടെ അയൽക്കരിയാണെന്നല്ല പറഞ്ഞ അവർ നല്ല രീതിയിൽ സംസാരിക്കാൻ നമ്മുടെ ക്രിസ് ആണെങ്കിൽ അവരുടെ ഡ്രസ്സിംഗ് എല്ലാം കണ്ടിട്ട് ഒരു വല്ലാത്ത രീതിയിൽ അവളിങ്ങനെ നോക്കുന്നുണ്ട് റേച്ചലിനാണെങ്കിലും അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നില്ല അതേസമയം ഇവരുടെ കാണുമ്പോ ഈ വേസ്റ്റിൽ സ്ഥലം ഉണ്ടല്ലോ അവിടെ കാണിക്കുമ്പോൾ ആ ഒരു ഡ്രോൺ ഉണ്ടല്ലോ അങ്ങനെ പറന്നു വന്നിങ്ങനെ ഇറങ്ങുകയാണ് ഇതാണെങ്കിൽ ഇവരുടെ വളർത്തു നായ കണ്ടിട്ട് കൊരയ്ക്കും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു നായ കുരയ്ക്കുന്ന എന്താണെന്ന് അറിയാൻ വേണ്ടി ക്രിസ് നേരെ വെളിയിലേക്ക് ഇറങ്ങുന്നത് നോക്കുമ്പോൾ അവിടെ ഈ ഒരു ഡ്രോൺ കാണും അങ്ങനെ ആ ഒരു ഡ്രോൺ എടുത്തിട്ട് പെട്ടെന്ന് റേച്ചലിന്റെ അടുത്തേക്ക് ചെന്നവരാണ് പുതിയ ഡ്രോൺ ആണ് അതെല്ലാം നമ്മുടെ കയ്യിലാണെങ്കിൽ ആൾറെഡി ഡ്രോൺ ഉണ്ട് ഇത് രണ്ടും വെച്ചിട്ട് നല്ല രീതിയിൽ കളിക്കാൻ എല്ലാം പറഞ്ഞ് അവൻ ഇങ്ങനെ പറയുന്നത് അവൾ പറയും നീ സന്തോഷിക്കാൻ പറട്ടെ എന്തായാലും ഇതിനൊരു ഉടമസ്ഥം കാണും അയാൾ എന്തായാലും ഇത് അന്വേഷിച്ച് വരാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് പോരെ ബാക്കിയെല്ലാം എന്നിങ്ങനെ പറയും ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ക്രിസ് എന്താ ചെയ്യുന്ന വെച്ചാൽ നേരെ ആ ഒരു ഡ്രോൺ കൊണ്ട് ഒരു ഷോപ്പിലേക്ക് വന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു റിമോട്ടും വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു അതല്ല വീട്ടിൽ വന്ന ഉടനെ തന്നെ അവൻ ആ ഒരു ഡ്രോൺ പാർത്തിയിട്ട് അടുത്ത വീടുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ ചെയ്യുന്നുണ്ട് അപ്പോ നമ്മുടെ റേച്ചിൽ പറയുന്നുണ്ട് ക്രിസ് ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല വേണ്ടതല്ല പറയുമ്പോഴത്തേക്കും അവൻ അതൊന്നും വലിയ കാര്യമാക്കാതെ അടുത്ത വീട്ടിലെ രണ്ടുപേര് വഴക്ക് ഓടിക്കൊണ്ടിങ്ങനെ നിൽക്കാണ് ആ ഒരു കാര്യം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നതും അവര് പെട്ടെന്ന് ആ ഒരു ഡ്രോൺ കാണുന്നതും ഡ്രോൺ പെട്ടെന്ന് താഴേക്ക് വെച്ച് രണ്ടുപേരും വീടിനകത്തേക്ക് ഓടി കയറാണ് അങ്ങനെ അന്ന് രാത്രി രാത്രിയാവുന്നതും ഇവര് രണ്ടുപേരും നല്ല രീതിയിൽ റൊമാന്റിക്കായിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു റൂമിൽ തന്നെ ഈ ഒരു ഡ്രോൺ ഒരുപ്പോ അതേ സമയം ആ ഒരു ഡ്രോൺ പെട്ടെന്ന് ഓൺ ആയിട്ട് ഇവർ രണ്ടുപേരും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാണ് എന്താണെന്ന് വെച്ചാല് ഈ ഒരു ഡ്രോണിൽ ആ ഒരു സൈക്കോയുടെ ആത്മാവുണ്ട് കാരണം ആ സൈക്കോ മരിക്കുന്ന സമയത്ത് അവന്റെ ആത്മാവ് ഈ ഒരു ഡ്രോണിനകത്തേക്ക് കയറി അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ റേച്ചിൽ കുളിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ആ ഒരു ഡ്രോണിങ്ങനെ പറന്നു വരുന്നു ഇത് കാണുന്നതും അവള് പെട്ടെന്ന് പേടിക്കുന്നതും ആ ഒരു ഡ്രോൺ അങ്ങനെ താഴേക്ക് ഇറങ്ങി നിൽക്കുമ്പോ ആ ഒരു ഡ്രോൺ എടുത്തിട്ട് നേരെ നമ്മുടെ ക്രിസ്സിന്റെ അടുത്തേക്ക് വന്നിട്ട് ഏയ് നീ എന്ത് പണിയേ കാണിക്കുന്നത് വീടിനകത്താണോ ഇതെല്ലാം എന്നും പറഞ്ഞിട്ട് അവനെ വന്നിങ്ങനെ വഴക്ക് പറയാനെന്താണെന്ന് വെച്ചാല് അവൾ വിചാരിക്കുന്നത് അവനാണ് ഇത് പറത്തുന്നതെന്നാണ് പക്ഷെ നമ്മുടെ ക്രിസ് അത് ചെയ്യാത്തത് കൊണ്ട് അവൻ പറയും ഇന്നത്തെ ദിവസം ഞാൻ ഇത് തൊട്ടിട്ട് പോലീലില്ല പിന്നെ ഇവള് ആരെയാ വഴക്ക് പറയുന്നത് ശരി എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് അവനതൊന്ന് വലിയ കാര്യമൊക്കെ അത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ക്രിസ് ജോലിക്ക് പോകുന്നത് ണെങ്കില് ഡ്രോയിങ് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ പുറകെ തന്നെ ആ ഒരു ഡ്രോൺ ഇങ്ങനെ വരുന്നതും ശബ്ദം കേൾക്കുമ്പോൾ അവൾ പെട്ടെന്ന് പേടിച്ചിട്ട് ഡ്രോയിങ്ങിൽ വരയ്ക്കുന്നത് തെറ്റി പോകും അപ്പോഴീ റേച്ചിൽ പെട്ടെന്ന് അവനെ വിളിച്ചിട്ട് ഹേയ് ക്രിസ് നീ എന്തായി കാണിക്കുന്നത് ഇതിന്റെ റിമോട്ട് എവിടെയാ ഈ ഡ്രോൺ ആണെങ്കിൽ വെറുതെ കിടന്ന് പറക്കാണ് നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഏയ് ഞാനിപ്പോ ജോലിയിലാണ് നീ വെറുതെ എന്തെങ്കിലും ഒന്നും പറയാതെ എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യാണ് അപ്പൊ നമ്മുടെ റേച്ചിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് നേരെ ആ ഒരു ഡ്രോൺ എടുത്ത് ഹള്ളിക്ക് കൊണ്ടുവച്ചിട്ട് അവള് വീണ്ടും വന്നിട്ട് വർക്ക് അങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന അതേ സമയം ഈ ഒരു ഡ്രോൺ വീണ്ടും പറഞ്ഞു അവളുടെ ആ ഒരു മുറിയിലേക്ക് വന്നിട്ട് അവൾ അറിയാൻ അവളുടെ വീഡിയോയും ഫോട്ടോസും എല്ലാം ഇങ്ങനെ എടുത്ത് അവിടെ നിന്ന് പതിയെ തിരിച്ചു പോകുന്നു എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങിയത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാല് അടുത്ത വീട്ടിൽ അവര് അയൽക്കാരി ഉണ്ടല്ലോ അവളുടെ അടുത്തേക്കാണ് അവളാണെങ്കിൽ സ്വിമ്മിംഗ്പൂളിൽ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു കാര്യം ഡ്രോൺ അവിടേക്ക് പറന്നു വന്നിട്ട് ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി കാണിക്കുമ്പോ നമ്മുടെ ക്രിസ് നേരെ ജോലിയും കഴിഞ്ഞിട്ട് വീടിന് വെളിയിലേക്ക് വന്ന് നിക്കുമ്പോൾ വീടിന് വെളിയിൽ ആ ഒരു ഡ്രോൺ ഇരിക്കുന്നു അങ്ങനെ അവൻ ആ ഒരു ഡ്രോൺ എടുത്തിട്ട് ഇതാരെവിടെ കൊണ്ടുവച്ചെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് നേരെ ഡോറിന് അടുത്തേക്ക് വന്നിട്ട് അതിനൊരു വേർഡ് ഉണ്ട് ഈ ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി പാസ്വേഡ് ആണ് അതിങ്ങനെ അടിക്കുന്നതും ഈ ഒരു ഡ്രോൺ ആണെങ്കിൽ അതെല്ലാം റെക്കോർഡ് ാണ് അത് കഴിഞ്ഞ ആ ഒരു ഡ്രോൺ എടുത്ത് നേരെ റൂമിലേക്ക് തന്നെ പോയിട്ട് ആ ഡ്രോൺ ആണെങ്കിൽ അവന്റെ റൂമിൽ തന്നെ വെക്കുകയാണ് പറഞ്ഞു വരുമ്പോൾ അവൾ അവൾക്കാണെങ്കിൽ രാവിലെ നടന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് നല്ല ദേഷ്യം ഉണ്ട് ഇതിനെല്ലാം കാരണം ആ ഡ്രോൺ ആണ് അത് കണ്ടു തന്നെ നല്ല ഇങ്ങനെ പറയുമ്പോ ആ പറയും ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ മാറ്റി കൊണ്ട് വയ്ക്കുക പറഞ്ഞിട്ട് ആ ഒരു ഡ്രോൺ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെയുള്ള വെക്കും അകത്തേക്ക് വന്ന ഉടനെ അവരുടെ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതും ഡോർ ആണെങ്കിൽ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ഈ ഡ്രോണിനകത്തേക്ക് കയറാൻ കഴിയില്ല അതുകൊണ്ട് ഈ ഒരു സൈക്കോ ഡ്രോൺ എന്താ വെച്ചാൽ പെട്ടെന്ന് സ്റ്റാർട്ടായിട്ട് അവർ കിടന്നു ും ഇവരുടെ ആ ഒരു നായ ഡ്രോൺ കണ്ടിട്ട് കുറയ്ക്കാൻ തുടങ്ങും അകത്താണെങ്കിൽ ഇവര് രണ്ടുപേരും നല്ല സന്തോഷിട്ടിരിക്കുമ്പോ ഇത് എന്തായാലും ഇവർക്ക് ശരിയാവത്തില്ല അപ്പോ നായോട് പറയുന്നുണ്ട് ആ ഒരു ആണെങ്കിൽ അത് കുറയ്ക്കുന്ന നിർത്തുന്നതും അതേസമയം ഒരു സൈക്കോ ഡ്രോൺ ആണെങ്കിൽ ആ റൂമിലുള്ള ഒരു കണ്ണാടിയിലേക്ക് തന്നെ ഇങ്ങനെ സ്വയം നോക്കുകയാണ് ആ രണ്ട് ചുവന്ന ലൈറ്റുകളെല്ലാം കാണുമ്പോഴേക്കും പേടിപ്പിക്കുന്ന രീതിയില് കണ്ണുകളുള്ള പോലെ അതേസമയം ഈ ഒരു ആണെങ്കിൽ ഒരുപാട് നേരം ഇങ്ങനെ കുറയ്ക്കുന്നത് കൊണ്ട് ക്രിസ്വിടുന്ന വെളിയിലേക്ക് വന്ന് നോക്കുമ്പോ ഇപ്പൊ ആ ഒരു ഡ്രോൺ ഒരു കുഴപ്പമില്ലാതെ അനങ്ങാതെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് അവനാണെങ്കിലും വന്നിപ്പോ പറയുന്നത് ആ ഒരു നായനെയും അങ്ങനെ ആ ഒരു ഫുഡെല്ലാം കൊടുത്ത് ഇവര് പോയി കിടന്ന് ഉറങ്ങി അടുത്ത ദിവസം രാവിലെ നമ്മുടെ ക്രിസ് പെട്ടെന്ന് എഴുന്നിട്ട് രാത്രി മുഴുവൻ ഇവരെ നല്ല രീതിയിൽ ഉറങ്ങാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യം കാരണം ഇതിനേതായാലും വെളിയിൽ കൊണ്ട് കെട്ടിയിടാന്ന് പറഞ്ഞിട്ട് വെളിയിൽ വലിയൊരു ഇങ്ങനെ കമ്പിങ്ങനെ എന്നിട്ട് ആ ഒരു നായനെ അവിടെ കൊണ്ടുവന്ന് കെട്ടിയിടുന്നതും അപ്പുറത്തൊരു ശബ്ദം എത്തി നോക്കുമ്പോൾ ആരാണെന്ന് വെച്ചാൽ ആ ഒരു അയൽക്കാരിണ്ടല്ലോ അവൾ നിന്ന് ഇങ്ങനെ കുളിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ അവള് കുളിക്കുന്നത് ക്രിസ് അങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നതും റേച്ചിലാണെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് അവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് അതുപോലെ അടുത്ത വീട്ടിൽ ആ ഒരു പെണ്ണിന്റെ പേര് കെറിനെന്നാണ് അപ്പോഴേക്ക് നമ്മുടെ റേച്ചിലാണെങ്കിലും താഴേക്ക് ഇറങ്ങി വന്ന് അവനോട് പറയുന്നുണ്ട് ഇന്ന് രാത്രി ഡിന്നറിനെ ഞാൻ കയറിനെ കൂടി വിളിക്കാൻ പോവാണ് അപ്പൊ അവനാണെങ്കിലും പറയും ഓക്കെ ശരി ശരി ഞാൻ എന്തായാലും ജോലിക്ക് പോവാണെന്നും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് പോകുന്നതും നമ്മുടെ റേച്ചിലാണെങ്കിലും വീണ്ടും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിൽ വരുന്നു റിമോട്ട് കൺട്രോളിലുള്ള ഒരു ടോയ് കാർ ഓടിക്കുന്നത് പോലെയും അതേപോലെ തന്നെ മറ്റൊരു കാർ അവിടേക്ക് വരുന്നു ആ ഒരു കാർ ആക്സിഡന്റ് ആവുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ പെട്ടെന്ന് കണ്ടിട്ട് അവൾക്ക് അവിടെ ഇരിക്കാൻ കഴിയാതെ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോകൂ അങ്ങനെ നമ്മുടെ വെളിയിലേക്ക് പോകുന്ന അതേ സമയത്ത് ആ ഒരു ഡ്രോൺ ഇപ്പൊ ഈ ഒരു റൂമിനകത്തേക്ക് കയറി വന്ന് അത് പൊന്ന് രണ്ട് ദിവസമായിട്ട് എടുത്ത് ആ ഒരു വീഡിയോയും ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അവിടെയുള്ള ഒരു ലാപ്ടോപ്പിലെ റേച്ചിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു അതിനകത്ത് സേവ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ റേച്ചലി വർക്ക് ചെയ്യാന്ന് പറഞ്ഞു വന്ന് ലാപ്ടോപ്പ് നോക്കുമ്പോൾ അതിനകത്ത് റേച്ചൽ എന്ന് പറഞ്ഞൊരു ഫോൾഡർ അങ്ങനെ ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കുന്നതും അതിനകത്ത് നമ്മുടെ ഹീറോയിന്റെ ഫോട്ടോസും വീഡിയോസും അടുത്ത വീട്ടിലെ ആ ഒരു പെണ്ണിന്റെ വീഡിയോസ് ഉണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ കാണുന്നു അപ്പൊ തന്നെ അവൾ തീരുമാനിക്കും ഇത് എന്തായാലും ക്രിസിന്റെ ജോലി ആയിരിക്കും അവനായിരിക്കും ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് ഇവർ എല്ലാം കഴിക്കുന്ന സമയത്ത് കേരണ പോയിട്ടുണ്ട് അങ്ങനെ ഇവർ സംസാരിച്ച് ആഹാരം എല്ലാം കഴിക്കുന്ന സമയത്ത് അതേസമയം ഇവിടെ കാണിക്കുമ്പോ നമ്മുടെ റേച്ചൽ റേച്ചിലാണെങ്കിലും ക്രിസിനോട് ഇപ്പൊ അധികമായിട്ട് നീ ഡ്രോൺ യൂസ് ചെയ്യുന്നുണ്ടല്ലേ അതല്ല അടുത്ത വീട്ടിലേക്ക് അത് പോയിട്ട് വരുന്നു എന്തെല്ലാം പറയുമ്പോഴത്തേക്ക് അവൻ പറയും അല്ല നീ എന്താ പറയുന്നത് എനിക്കൊന്നും എന്ന് പറയുമ്പോൾ അവൾ ഈ ഒരു അർത്ഥം വെച്ചത് പോലെയാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ അവള് പറയും നിനക്കൊന്നും മനസ്സിലാവത്തില്ല ശരി ഞാൻ റൂമ് വരെ ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് റൂമിലേക്ക് പോകുന്നതും കിരൺ ആണെങ്കിലും പെട്ടെന്ന് ക്രിസ്ത്യവോ ചോദിക്കും അല്ല അവൾ എന്താ ഇങ്ങനെ സംസാരിച്ചിട്ട് പോകുന്നത് ചോദിക്കുമ്പോൾ ഇവിടെയാണ് അവൾ നേരത്തെ ചിന്തിച്ച ഒരു കാര്യം ഉണ്ടല്ലോ സദ്യ ആ ഒരു കാര്യം എന്താണെന്ന് അവളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതും അവൻ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ക്രിസ്തു ആയിട്ട് അവൾ കാണുന്നതിന് മുന്നേ തന്നെ അവൾക്ക് മറ്റൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനാണെങ്കിലും ഒരു റിമോട്ട് കാർ വാങ്ങിക്കൊടുത്തിരുന്നു അങ്ങനെ അത് വെച്ചിട്ട് അവള് കളിച്ചോണ്ട് നിൽക്കുന്ന അതേ സമയത്ത് ോഡിലൂടെ ഒരു കാർ ഞാൻ പോകുന്നു അതിനകത്ത് ഒരു ഫാമിലി ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു റിമോട്ട് കാർ ഇവരുടെ മുന്നിലേക്ക് വരുന്നതും പെട്ടെന്ന് കണ്ടിട്ട് ഇവരുടെ നിയന്ത്രണം വിട്ട് ആ ഒരു കാർ ആക്സിഡന്റ് ആയിട്ട് ആ ഫാമിലി മൊത്തമായിട്ട് മരിക്കുകയും ചെയ്യുന്നു അങ്ങനെ അതിനുശേഷമാണ് നമ്മുടെ റേച്ചലിനെ ഈ റിമോട്ട് കാറുകൾ അല്ലെങ്കിൽ റിമോട്ട് ഉപയോഗിച്ച് യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കാണുമ്പോൾ അവൾക്ക് വല്ലാണ്ടാവും അത് ഇഷ്ടമല്ല അങ്ങനെ ഈയൊരു കാര്യങ്ങളെല്ലാം അവളോട് പറയുന്നതും റേച്ചൽ ആണെങ്കിലും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഓ അപ്പൊ എല്ലാ കാര്യങ്ങളും നീ അവളോട് പറഞ്ഞല്ലേ നിങ്ങൾ തമ്മിൽ എന്തുകൊണ്ട് എനിക്ക് നല്ല സംശയം ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് അവരോട് വഴക്ക് വിട്ട് അവൾ അകത്തേക്ക് പോകുന്നതും കിരറിനാണെങ്കിലും പറയും ഹേയ് അതൊന്നും നീ വലിയ കാര്യം കണ്ട ഞാന് വലിയ കാര്യമാക്കിയിട്ടില്ല നമ്മൾ രണ്ടു കാണുമ്പോഴത്തേക്കും സാധാരണ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന അതേ ഫീലിംഗ് തന്നെയാണ് വേറെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ നമ്മുടെ ക്രിസ് ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കാനായിട്ട് റൂമിലേക്ക് ചെല്ലുന്നത് വെളിയിൽ കാണിക്കുമ്പോൾ ഇവിടെ ആ ഒരു നായ വെളിയിൽ നിന്നിട്ട് ഇങ്ങനെ കൊറച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ ആ ഒരു ഡ്രോണിനെ കണ്ടിട്ടാണ് അത് കൊരക്കുന്നത് അതുപോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഡ്രോൺ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു നായിക ദേഷ്യം വരാൻ വേണ്ടിട്ട് അങ്ങനെ ആ ഒരു ഡോറും തുറന്ന് വെളിയിലേക്ക് ഇങ്ങനെ പറക്കുന്നതും ഈ നായയാണെങ്കിൽ ഡ്രോണിനെ പിടിക്കാനായിട്ട് അതിന്റെ പുറകെ തന്നെ പോവാണ് അങ്ങനെ ഒരു അവസരത്തിൽ ഈ ഡ്രോൺ മതിലിനപ്പുറത്തേക്ക് പോകുന്നതും നായയും ആ ഒരു മതില് ചാടി അപ്പുറത്തേക്ക് പോകുമ്പോ ആ ഒരു കയറ് ടൈറ്റ് കാണിക്കുന്നു അങ്ങനെ അടുത്ത ദിവസം ആവുന്നതും നമ്മുടെ ഇറേച്ചിലാണെങ്കിലും വെളിയിലേക്ക് വന്നിട്ട് ഇവരുടെ ആ ഒരു നായനെ നോക്കുമ്പോ അതിനെ അവിടെ കാണായില്ല അങ്ങനെ അവൾ ആ അവർ മതിലിനടുത്തേക്ക് നോക്കുന്നതും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു നായ അവിടെ തൂങ്ങി കിടക്കുന്നതാണ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കയറ് ടൈറ്റ് ആയിട്ട് ആ ഒരു നായ അവിടെ വെച്ച് മരിച്ചു എന്നിട്ട് നമ്മുടെ ക്രിസ്ത്യേയും വഴക്കു പറഞ്ഞ അവള് പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം ഒരു ഡ്രോൺ ആണ് ഞാൻ തവണ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് അടുത്തത് കാണിക്കുമ്പോ ആ ഒരു നായനെ അവരാ ഒരു വീടിനടുത്ത് തന്നെ കുഴിച്ചിട്ടു അങ്ങനെ അകത്തേക്ക് വന്ന് അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവളാണെങ്കിൽ നല്ല വിഷമത്തിലാണ് അങ്ങനെ അവൻ പറയും ശരി ഞാൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാമെന്നാണ് പറഞ്ഞു അവൻ നേരെ ജോലിക്ക് പോകുന്നതും അവളാണെങ്കിൽ എന്തായാലും ഈ വിഷമം മാറ്റാന്നുള്ള രീതിയിൽ പെട്ടെന്ന് ടി വി ഓൺ ചെയ്യുമ്പോൾ റിമോട്ട് അവളെ ഒന്നും ചെയ്യാതെ തന്നെ ഈ ടി വിയിലെ ചാനലുകളല്ല ഇങ്ങനെ മാറുകയാണ് ഓരോ ഓരോ ചാനല് മാറുമ്പോൾ അതിൽ കേൾക്കുന്ന ആ ഒരു ശബ്ദം വെച്ചിട്ട് അവളോട് ആ ഒരു ഡ്രോൺ സംസാരിക്കാൻ ശ്രമിക്കുകയാണ് അതുപോലെയാണ് ഓരോ ചാനലും മാറ്റുമ്പോ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം കേൾക്കുന്നത് അത് പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിന്നോടൊപ്പം ഞാനുണ്ട് എന്നാണ് ഇങ്ങനെ പറയുന്നത് അതുമല്ല ഓരോ ചാനലും മാറി 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 അവസാനം ടി വി അങ്ങ് അടിച്ചു പോകുന്നതും റേച്ചൽ ആണെങ്കിലും നല്ല രീതിയിൽ പേടിയും ചെയ്യും അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോ നമ്മുടെ ക്രിസ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അവൾ അവനോട് പറയാണ് പക്ഷെ അവനാണെങ്കിലും ഒന്നും വിശ്വസിക്കുന്നില്ല അങ്ങനെ അവൾ പെട്ടെന്ന് അവരുടെ ആ ഒരു സിസ്റ്റത്തിലുള്ള ആ ഒരു വീഡിയോസ് ഫോട്ടോസെല്ലാം കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് അവൻ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല അവൻ അതൊന്നും വിശ്വസിക്കുന്നില്ല അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാം കാരണം ഈ ഒരു റിമോട്ട് ആണ് ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡ്രോണിന്റെ പോലും അല്ല ഞാൻ ലോക്കലായിട്ട് വാങ്ങിയതാണ് ഒരു ആ ഒരു ഷോപ്പിലുള്ള ആരെങ്കിലും ആയിരിക്കും ഇത് കണക്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യുന്നത് ഞാൻ എന്തായാലും അതിനെപ്പറ്റി അന്വേഷിക്കാം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ റേച്ചിൽ തുറയും നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊണ്ടാണ് അത് തനിയാണ് എല്ലാം ചെയ്യുന്നത് അത് തനിയെ ഫോട്ടോ എടുക്കുന്നത് തനി എന്റെ റൂമിലേക്ക് എല്ലാം വരുന്നു എന്നല്ല ഇങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്ന് ഈ വീടിന്റെ അലാർ ഇങ്ങനെ അടിക്കുകയാണ് അപ്പൊ ഇത് കേൾക്കുന്നതും വെളിയിൽ ആരോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ക്രിസ് അങ്ങനെ ഒരു ബേസ്ബോൾ ബാറ്റ് എടുത്ത് അങ്ങനെ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നതും പെട്ടെന്ന് ആ ഒരു ഡോർ ഉള്ളിൽ നിന്ന് അടയുന്നു അവനാണെങ്കിൽ ഇപ്പൊ അകത്തെയും കയറാൻ കഴിയുന്നില്ല നമ്മുടെ ഇളച്ചിലാണെങ്കിലും അകത്ത് പെട്ടുപോയി അവളാണെങ്കിൽ അവളാണെങ്കിലും അടുത്തേക്ക് വന്ന് നിൽക്കുന്നതും അങ്ങനെ കാണിക്കുമ്പോ ആഹാ ആ ഒരു ഡ്രോൺ ഇപ്പോൾ പറന്ന് അവളുടെ അടുത്തേക്ക് വരുകയാണ് അവൾ സത്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് അവൾ അറ്റാക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു വരുന്നതും അവൾ പെട്ടെന്ന് മാറുമ്പോ ആ ഒരു ഡ്രോൺ ആ ഇടിച്ച് താഴെ വന്ന് വീഴുന്നു അങ്ങനെ നമ്മുടെ ക്രിസ് ക്രിസ്ആാണെങ്കിലും പെട്ടെന്ന് ഡോർ തുറന്നു വന്നിട്ട് അവളെ സമാധാനപ്പെടുത്തി എല്ലാം ഞാൻ നാളെ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് അവൻ അടുത്ത ദിവസം തന്നെ ആ ഒരു ഡ്രോണും കൊണ്ട് ആ ഒരു ഷോപ്പിലേക്ക് ഇങ്ങനെ പോവാണ് എന്നിട്ട് ഇതിനുള്ള പ്രശ്നങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നു എന്താ സംഭവിച്ചതെല്ലാം നോക്കാൻ പറയുമ്പോൾ അയാൾ ചെക്ക് ചെയ്തിട്ട് പറയും ഏ സാർ ഇതിന് കുഴപ്പമൊന്നുമില്ല ഇത് നോർമലായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് നോക്ക് നിങ്ങൾ തന്നെ നോക്കുന്നതും അവൻ ഇങ്ങനെ പറത്തി കാണിക്കല്ലേ ചെയ്യുന്നുണ്ട് അങ്ങനെ ശരിയെന്നെല്ലാം പറഞ്ഞിട്ട് അവനായാലും കാർ എടുത്ത് ഡ്രോൺ കൊണ്ട് വരുന്ന സമയത്താണ് ഒരു സിഗ്നലില് കാർ നിർത്തുന്നതും അടുത്ത കാറിൽ മറ്റൊരു പെണ്ണുണ്ട് അങ്ങനെ അവളെ കാണുന്നത് അവളോട് ഇങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന അതേ സമയത്ത് ഈ ഒരു ഡ്രോൺ അതെല്ലാം ഇങ്ങനെ കാണാൻ ഡ്രോൺ പെട്ടെന്ന് അവന്റെ കാറിനെ അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് പെട്ടെന്ന് ഓടിക്കുന്നതും ഇവൻ കാറും കൊണ്ട് പലയിടങ്ങളിലൂടെ ഓടിച്ചു ഓടിച്ച അവസാനം ഒരിടത്ത് കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നു ഇതുകൂടി ആവുമ്പഴത്തേക്ക് അവൻ എന്തോ ചെറിയ പേടിയായിട്ട് വീട്ടിൽ വന്ന് തലയിൽ മുറിവല്ലാണ്ട് അതിൽ ആ ഡ്രോന്റെ ുന്നു ആണെങ്കിലും വന്ന് എന്താ പറ്റിയെന്നല്ല ചോദിക്കുമ്പോൾ അവൻ അധികം അങ്ങനെ പറയത്തൊന്നുമില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് കിറിന്റെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കാണ് അവളിപ്പോ രാത്രി പാട്ടെല്ലാം കേട്ട് ആഹാരം ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് അവളുടെ വീടിനകത്തേക്ക് ആ ഒരു ഡ്രോൺ ഇങ്ങനെ പറഞ്ഞു കയറുന്നതും എന്താണ് സംഭവിച്ചത് നമുക്ക് അറിയത്തില്ല അടുത്ത ദിവസം നമ്മുടെ റേച്ചിലും ക്രിസും വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് കിറിന്റെ വീടിന്റെ അടുത്ത് പോലീസ് എല്ലാം ഇങ്ങനെ നിൽക്കുന്നു എന്താണ് കാര്യം ചെന്ന് തിരക്കുമ്പോൾ അവളെ കൂടൂരമായിട്ടുള്ള രീതിയിലെ ആരൊരാൾ കൊന്നിങ്ങനെ പറയും അതുപോലെ പോലീസ് നേരെ വരുന്നത് ഇവരുടെ വീടിൻ്റെ അടുത്താണ് എന്താണെന്ന് വെച്ചാൽ ഇവരെ ചെറിയ രീതിയിൽ അവർക്ക് സംശയം ഉണ്ടെന്നും അതുപോലെ നമ്മുടെ ക്രിസിന്റെ മേളിലാണ് അവർക്ക് സംശയം അതുകൊണ്ട് അവനെ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നതും നമ്മുടെ റേച്ചിലാണെങ്കിൽ പെട്ടെന്ന് ഓടി വന്ന് അവരുടെ ഒരു സിസ്റ്റത്തിലുള്ള ആ ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പെട്ടെന്ന് ഡിലീറ്റ് ആയി കളയും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോലീസ് വന്ന് ഒരു പക്ഷേ അന്വേഷിച്ചുകഴിഞ്ഞാല് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അവർ കൺഫേം ചെയ്യും ക്രിസ് ആണ് ഇതെല്ലാം ചെയ്തത് അതുകൊണ്ടാണ് അവൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് അതേസമയം സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ക്രിസിനോട് അവർ ചോദ്യങ്ങളെല്ലാം ചോദിക്കുകയാണ് നീ എന്തിനാ അവരുടെ വീട്ടിൽ പോയത് നീ എന്താ അവൾ ചെയ്തതെന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ പറയും സാർ ഞങ്ങൾ വന്നിട്ട് ഇപ്പോ ഒരാഴ്ചയായുള്ളൂ അതൊന്നും അവരുമായിട്ട് അത്ര വലിയ പരിചയമൊന്നുമില്ല ഞങ്ങളുടെ അയൽക്കാർ മാത്രമാണ് അതുപോലെ ഇന്നലെ രാത്രിയാണെങ്കിൽ അവരെ ഞങ്ങള് ഡിന്നറിന് കൂടി വിളിച്ചിരുന്നു എന്നിട്ട് ഞാൻ ഇതിനെ അവരെ കൊല്ലുന്നതെന്നെ ചോദിക്കുമ്പോൾ അവര് പെട്ടെന്ന് ആ ഒരു ലാപ്ടോപ്പ് എടുത്ത് ഇങ്ങനെ കാണിക്കും എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡ്രോണിന് എടുത്ത വീഡിയോയും ഫോട്ടോസ് എല്ലാം ആ ഒരു ലാപ്ടോപ്പിലെ ആ ഒരു ഡ്രോൺ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ക്രിസിന്റെ അക്കൗണ്ടിൽ നിന്നും അപ്പോഴേക്കാണ് ക്രിസ് പറയുന്നത് സാർ അവരെ ഞാൻ കൊല്ലണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ അയച്ചിരുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും ഒരുപക്ഷെ നീ എല്ലായിരിക്കാം നിന്റെ ഭാര്യ ആണെങ്കിലോ നിങ്ങൾ തമ്മിലുള്ള അവര് ബന്ധ അവൾക്ക് ഇഷ്ടപ്പെടാതെ അവളാണെങ്കിലും ഇതെല്ലാം എടുത്ത് അയച്ചു തന്നത് എന്ന് പറയുമ്പോഴേക്കും അവൻ പറയും ഹേയ് എന്റെ ഭാര്യ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല ഞങ്ങൾ ഇതിനെ പറ്റി മുന്നേ തന്നെ സംസാരിച്ചിട്ടുണ്ട് എന്നല്ല അവൻ ഇങ്ങനെ പറയാണ് അതുപോലെ ഈ ഒരു ഡ്രോൺ തനിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവനൊരിക്കലും അവരോട് പറയാൻ കഴിയില്ല കാരണം ഇത് വിശ്വസിക്കുന്നില്ല ഇതൊരു സിനിമ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി കണ്ടോണ്ടിരിക്കുന്നത് ഇല്ല നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുക ഈ ഒരു കാര്യങ്ങളെല്ലാം ഒരിക്കലും ഇല്ല അതേസമയം സ്റ്റേഷന്റെ വെളിയിലാണെങ്കിൽ നമ്മുടെ റേച്ചിൽ വന്നിട്ട് ആ ഒരു പോലീസുകാരെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്റെ ഭർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഇതെല്ലാം ചെയ്തത് ഒരു ഡ്രോണാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് അയാൾ പറയും നിനക്ക് എന്താ വല്ല കുഴപ്പമുണ്ടോ അതോ കുടിച്ചിട്ടോ നിൽക്കാണോ എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ പറഞ്ഞു പറഞ്ഞുവിടുന്നു അങ്ങനെ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ റേച്ചിൽ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഡോർ തുറക്കുന്നതും വീടിനൊക്കെ മുഴുവൻ റോസാപ്പുകൾ ഇങ്ങനെ വിഴുതറിയിട്ടേക്കുന്നു അതേപോലെ തന്നെ ഈ ഫസ്റ്റ് നൈറ്റ് ആ ഒഴിക്കുന്ന രീതിയിൽ റൊമാന്റിക് ആയിട്ടുള്ള ഒരു മൂഡെല്ലാം സെറ്റ് ചെയ്ത് ആ റൂം എല്ലാം നല്ല രീതിയിൽ അലങ്കരിച്ച് വെച്ചേക്കുന്നു എന്തായാലും ഇതാ ഒരു കാമപ്രാന്തരായിട്ടുള്ള സൈക്കോ കാര്യ ഡ്രോൺ തന്നെയാണ് ചെയ്തത് അങ്ങനെ അവളാണെങ്കിലും പേടിച്ചിട്ട് ഒരു ചൂലും എടുത്ത് കയ്യിൽ വെച്ച് അതിനെ അറ്റാക്ക് ചെയ്യാനെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നതും ഈ ഡ്രോൺ പെട്ടെന്ന് അവളുടെ പുറകെ അങ്ങനെ നിൽക്കുന്നു എന്നിട്ട് പാറന്ന് അവളുടെ അടുത്തേക്ക് വരുന്നതും അവളാണെങ്കിൽ ഇത് വെച്ച് രണ്ടുമൂന്ന് മൂന്ന് എല്ലാം അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതാണെങ്കിൽ ആ ഒരു ചെറിയ ലീഫ് വെച്ചിട്ട് അവളുടെ ദേഹത്ത് ചെറിയ ചെറിയ മുറിവെള്ളങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോഴേക്ക് അവൾ പെട്ടെന്ന് അവൾ ഒരു സ്പ്രേ എടുത്തിട്ട് അതിന്റെ ആ ഒരു ക്യാമറയിലേക്ക് അടിച്ചു കൊടുക്കും എന്നിട്ട് ഓടി വെളിയിലേക്ക് വന്ന് ഡോർ തുറക്കാന്ന് പറഞ്ഞു നിൽക്കുന്നതും ഈ ഒരു ഡ്രോൺ പുറകെ വന്ന് അവളുടെ തലമുറിയിലേക്ക് പിടിച്ച് വരച്ച് ിങ്ങനെ പോവാണ് എന്നിട്ട് അവളെ വലിച്ചൊരത്തേക്ക് കൊണ്ടിരുത്തി അവളുടെ മുഖത്തേക്ക് ആ ഒരു ചെറിയ ലീഫ് എല്ലാം വെച്ച് മുറിക്കാനായിട്ട് ഇങ്ങനെ വരുന്നതും അവൾ പെട്ടെന്ന് ആ ഒരു ഡ്രോണിനെ പിടിച്ച് താഴെ കിട്ടി രണ്ടും മൂന്ന് ചവിട്ടും ചവിട്ടി വെളിയിലേക്ക് ഇറങ്ങിയൊരു ഓട്ടം എന്നിട്ട് നേരെ ഓടി വരുന്നതോ ആ ഒരു സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വന്നിട്ട് അവിടെ നിൽക്കാവുന്ന രീതിയിലാണ് അവള് വരുന്നത് പക്ഷെ അതിനു മുന്നേ തന്നെ നമ്മുടെ ക്രിസ്സിനെ ആ ഒരു പോലീസുകാർ വെളിയിലേക്ക് വിട്ടു തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ നമ്മുടെ റേസിൽ വന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറയുമ്പോ അവൻ പറയും എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു കേസ് നിന്ന് എനിക്ക് വെളിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രോൺ ആണ് ഇതെല്ലാം ചെയ്തതെന്ന് എനിക്ക് തെളിയിച്ചേ പറ്റൂ അതുകൊണ്ട് ആ ഒരു ഡ്രോണിനെ ആദ്യം കണ്ടുപിടിക്കണം അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അവളെ വിളിച്ച് വീട്ടിലേക്ക് പോകുന്നതും ഇവര് രണ്ടുപേര് പോകുന്നത് ആ ഒരു പോലീസുകാരെ ഇങ്ങനെ കാണുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ വെളിയിൽ പോയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇവര് രണ്ടുപേരും നേരെ വീട്ടിലകത്തേക്ക് വന്ന് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവിടെ ഇങ്ങനെ പറയുന്നതും അതിന് കത്ത് ആ ഒരു പൂക്കളോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണാനില്ല അതുപോലെ അവൻ വന്ന് നോക്കുമ്പോ അവര് ഡ്രോൺ അവിടെ ഇല്ല ഡ്രോണിന്റെ ഉടഞ്ഞ ചില ഭാഗങ്ങൾ മാത്രം അവിടെ കിടപ്പുണ്ട് അങ്ങനെ വീട് മുഴുവനായിട്ട് ഇവർ നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ എവിടെ നോക്കിയിട്ടും ആ ഒരു ഡ്രോൺ കിട്ടുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ എന്താ ഒരു പ്രൈവറ്റ് അഡിക്റ്റ് കണ്ടുപിടിച്ച് അയാളോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇരു ഡ്രോണിനെ മാത്രം കണ്ടുപിടിച്ച് തരണോന്ന് പറയും അപ്പൊ അയാളാണെങ്കിലും ആദ്യം ഇതൊന്നും വിശ്വസിക്കില്ല പക്ഷേ എന്നിരുന്നാലും ഒരു ഡ്രോൺ കണ്ടുപിടിക്കാനല്ലേ അതെന്തായാലും കണ്ടുപിടിക്കാൻ രീതിയിൽ അയാൾ അവിടേക്ക് വന്നിട്ട് ആ ഡ്രോൺ ഉടഞ്ഞു കിടന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്ക് നോക്കുമ്പോ അതിന്റെ ഒരു സീരിയൽ നമ്പർ ഇങ്ങനെ കിട്ടും അത് വെച്ചിട്ട് ഓക്കെ ഇത് മതി മതിയെന്ന് പറഞ്ഞ് അയാൾ അത് കൊണ്ട് ും അങ്ങനെ നമ്മുടെ ആ ഒരു സൈക്കോ ഡ്രോൺ ഇപ്പൊ എവിടെയാണെന്ന് വെച്ചാല് അതെങ്ങനെയാ പറന്ന് പറഞ്ഞ് ഒരു മുട്ടയുടെ വീട്ടിലേക്ക് ചെന്നു അപ്പൊ ആ ഒരു മുട്ടയാണെങ്കിലും പേടിച്ചിട്ട് ഏയ് ഇത് ആരാടാ ചെയ്യുന്നതല്ല ചോദിച്ച് അവന്റെ കയ്യിൽ തോക്കുണ്ട് അത് വെച്ച് ആ ഡ്രോണ് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു ബുള്ളറ്റ് കൊള്ളുന്നില്ല അപ്പോഴേക്കാണ് ആ ഒരു ഫോട്ടോ തട്ടി താഴെ കിടന്നത് അത് പൊട്ടുമ്പോ അതിനകത്തൊരു കാര്യം കാണിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ആ ഒരു മുട്ടയോടൊപ്പം ആ ഒരു സൈക്കോ ഉണ്ടല്ലോ ഈ ഒരു ഡ്രോണിനകത്ത് ആത്മാവായിട്ട് സൈക്കോ അവന്റെ ഫോട്ടോ ഉണ്ട് എന്താണെന്ന് വെച്ചാല് ഇവര് രണ്ടുപേരും സഹോദരങ്ങളാണ് അപ്പോ തന്റെ സഹോദരനാണ് ഈ ഡ്രോൺ എന്ന് അവനെ അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കാണിക്കുന്നത് അങ്ങനെ ആ ഒരു മുട്ടയും കാര്യം മനസ്സിലാക്കിയിട്ട് പിന്നീട് എന്താ ചെയ്യുന്നത് വെച്ചാല് ഈ ഡ്രോണുമായിട്ട് ഒരു ഫോൺ ഇങ്ങനെ കണക്ട് ചെയ്യും അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാല് ഈ ഡ്രോൺ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എല്ലാ ഒരു ഫോണിലൂടെ ഇവന് കേൾക്കാൻ കഴിയും പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടും അപ്പൊ ആ ഒരു സഹോദരൻ മൊട്ടയാണെങ്കിലും വിശ്വസിക്കുന്നില്ല ആ ഡ്രോൺ പറയുന്നുണ്ട് ഏഹ് നീ ഒരുപാട് സിനിമകളിൽ കണക്ട് ലാൻഡ്മാക്കുകൾ പല ഉപകരണങ്ങളിലും കയറി പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതും എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ കൊലപാതകങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കാൻ പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിച്ചു എന്നെല്ലാം പറഞ്ഞ് ആ ഒരു മുട്ട എങ്ങനെയെങ്കിലും ആ കാര്യം വിശ്വസിക്കുകയും ചെയ്യും ഇപ്പൊ നമ്മുടെ സൈക്കോ പറയുന്നത് പറയുന്ന ഈ ഡ്രോൺ എങ്ങനെയെങ്കിലും ശരിയാക്കി കൊടുക്കണം അങ്ങനെ ആ ഒരു മൊട്ട സഹോദരനായാലും അതിൽ കുറെ മാറ്റം എല്ലാം വരുത്തിയിട്ട് ആ ഒരു ഡ്രോൺ ആണെങ്കിലും നല്ല രീതിയിൽ ശരിയാക്കാൻ ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രിസ്സിനെ റച്ചിനെ കാണിക്കുമ്പോ ഇവരെ ഇപ്പൊ ഒരു വിളിച്ചിട്ട് ആ ഒരു സീരിയൽ നമ്പർ വെച്ച് അതിന്റെ ജി പി എസ് ലൊക്കേഷൻ എവിടെയാണെന്ന് ഇവര് കണ്ടുപിടിച്ചു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് ആ ഒരു ഡ്രോണിന്റെ ലൊക്കേഷൻ നോക്കുന്നതും നമ്മുടെ സൈക്കോ ഡ്രോൺ ആണെങ്കില് അയാൾ നോക്കുമ്പോൾ ആ ഒരു ഡ്രോൺ ഇപ്പോ അയാൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത് പോലെ കാണിക്കുന്നു അയാളാണെങ്കിലും എന്ത് സംഭവിക്കുന്നറിയില്ല അതുപോലെ അയാൾ ബാത്റൂമിൽ ഇരുന്നിട്ടാണ് ഇതെല്ലാം നോക്കുന്നത് അതേസമയം ആ ഒരു ബാത്റൂമിനകത്തേക്ക് ആ ഒരു ഡ്രോൺ അങ്ങനെ പറന്നു വന്ന് പിന്നീട് കാണിക്കുമ്പോൾ അയാളുടെ രക്തം മുഴുവനായിട്ടും ചുമരിലെല്ലാം തെറിച്ച് അയാളെ അവിടെ വെച്ച് എന്തായാലും കൊന്നു അതേസമയം തന്നെ അടുത്ത ദിവസം നമ്മുടെ ക്രിസിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്ന് എടുത്തു നോക്കുമ്പോഴേ അയാളെ ആ ഒരു ഫോട്ടോ എടുത്ത് അവന്റെ ഫോണിലേക്ക് അയച്ചിരിക്കുന്നു കൂടി കാണുന്നതും ക്രിസ് നല്ല രീതിയിൽ പേടിച്ചു പോകും അപ്പോഴെങ്കിൽ നമ്മുടെ റേസിൽ പറയും നീ ഇപ്പോൾ വിഷമിച്ചിട്ടൊരു കാര്യമില്ല നമുക്ക് എന്തായാലും ആ ഒരു ഡ്രോൺ കണ്ടുപിടിച്ചേ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിന്നെ അവരെ അറസ്റ്റ് ചെയ്യും അതുകൊണ്ട് അവൻ പറഞ്ഞ ആ ഒരു ലൊക്കേഷനിലേക്ക് നമുക്ക് പോവാം എന്ന് പറഞ്ഞേ ആ ഒരു മുട്ടയുടെ വീട്ടിലേക്ക് പോവാണ് അവിടേക്ക് ചെന്നിട്ട് അവനോട് പറയും സാർ ഇതേപോലെ ഞങ്ങളുടെ ഒരു ഡ്രോൺ നഷ്ടപ്പെട്ടു പോയി നിങ്ങളുടെ ഈ ഒരു ലൊക്കേഷൻ ആണ് കാണിച്ചത് ഈ റൂം ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും മുട്ടക്കാണെങ്കിലും കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് അവൻ പറയും ഭാഗത്തേക്ക് അവരകത്തേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ ഇവരെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോ ആ ഒരു ഡ്രോൺ ശരിയാക്കിയ രീതിയിലെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവരിങ്ങനെ കാണുകയും ചെയ്യുന്നു അതുപോലെ റേച്ചിൽ നോക്കുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോടെ മുട്ടയുടെ ഫോട്ടോ ഇങ്ങനെ കാണുന്നതും ആ മുട്ട എന്താ ചെയ്യുന്ന പെട്ടെന്ന് ഒരു കത്തിയടുത്ത് ഇവര് രണ്ടുപേരെ കൊല്ലായിട്ട് ഇങ്ങനെ വരികയാണ് അങ്ങനെ ഇവര് മൂന്ന് പേരും അങ്ങോട്ട് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്നു നമ്മുടെ കൃഷ്ണ റേച്ചിലും നല്ല രീതിയിൽ മുട്ടയുടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവന് നല്ല ശരീരമല്ല ഉള്ളത് കൊണ്ട് അധികനേം അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അവസാനം നമ്മുടെ മുട്ടയെ അവര് കൊല്ലുകയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ആണെങ്കിലും നല്ല പേടിയായിട്ട് വിളിയിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്താണ് അവൻ പറയുന്നത് ഇനി ഇനി എന്തായാലും പോലീസ് ഓടിക്കും ഞാൻ ഒരാളെ കൊന്നു ഇങ്ങനെ പറയുന്നതും നമ്മുടെ റേച്ചൽ പറയും ഹേയ് നീ എന്തിനാ പേടിക്കുന്നെ സത്യം പറഞ്ഞാൽ അവന്റെ സഹോദരനാണ് ആ ഒരു സൈക്കോ അവൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ അവന്റെ ഒരു ഡ്രോൺ വെച്ചിട്ട് ഈ സ്ത്രീകളുടെ എല്ലാം വീഡിയോസും ചിത്രങ്ങളെല്ലാം പകർത്തി അത് വെച്ച് ഒരുപാട് വരെ കൊല്ലുന്നതാണ് അവന്റെ രീതി എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ കയ്യിലുള്ളത് അവന്റെ ഡ്രോണാണെന്ന് തോന്നുന്നു അവന്റെ ആത്മാവായിരിക്കാൻ ചിലപ്പോൾ ആ ഒരു ഡ്രോണിലുള്ളത് എന്നുള്ള രീതിയിൽ അവളിങ്ങനെ പറയുന്നത് അവൻ അപ്പോഴത് വിശ്വസിക്കാതെ നമുക്ക് എത്രയും പെടുന്ന ഈ ഒരു സ്ഥലം തന്നെ പോവാം വീട്ടിലേക്ക് ഇവിടെ നിന്നെല്ലാം പറയുമ്പോൾ അവൾ പറയും നമ്മളിപ്പോ രക്ഷയോട്ട് പോയാലും നിങ്ങളെ പോലീസ് നല്ല രീതിയിൽ സംശയിക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് അതിനെ കണ്ടുപിടിക്കാന്നും പറഞ്ഞ് ഇവർ ഈ വീടിനകത്തേക്ക് ഒന്ന് ഡൂർ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഇവരുടെ രണ്ടുപേരുടെ ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ ഒട്ടിച്ചു വച്ചേക്കുന്നു അതല്ലാതെ ഇവരെ കൊല്ലുവെന്നും അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കൂടി കാണുന്നതാ ഇനി എന്തായാലും നിൽക്കാൻ കഴിയില്ല എത്രയും പെടുന്നു ഇവിടുന്ന് പോയേ പറ്റൂ എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കുന്നതും ഇവരെ ഇവരെ ഫോളോ ചെയ്യുന്ന രണ്ട് പോലീസാർ അവരിപ്പോ ഇവരുടെ വീടിനകത്തേക്ക് വരികയാണ് അതുപോലെ നമ്മുടെ ക്രിസ്സിനെ അറസ്റ്റ് ചെയ്യാൻ കൂടി വേണ്ടിട്ടാണ് ഇവരിപ്പൊ വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഹീറോയിനായാലും പെട്ടെന്ന് വീട്ടിലേക്ക് ഇറങ്ങിയത് വാ സർ ആ ഒരു സൈക്കോ ഇതിനകത്ത് തന്നെ ഇങ്ങനെ പറയുന്നതും വീട്ടിൽ കാണിക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെ തല താഴേക്ക് അറ്റുവീഴാണ് എന്താണെന്ന് വെച്ചാല് ആ ഒരു ഡ്രോൺ അവരുടെ തല അർത്ത് അവരെ കൊല്ലുകയും ചെയ്തു അപ്പൊ നമ്മുടെ ക്രിസ് പറയും ബാ നമുക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂ ഇവിടെ നിൽക്കണ്ടെ പറയതും ഇവരുടെ പുറകെ തന്നെ ഒരു ഡ്രോൺ വരുന്നതും നമ്മുടെ റേച്ചലാണെങ്കിൽ പെട്ടെന്ന് പറയും നമ്മൾ എന്തിനാ ഇതിരെ പേടിച്ച് പോകുന്നത് ഇത് കാരണം ഇപ്പൊ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അതുകൊണ്ട് എന്തായാലും ഇതിനെ നശിപ്പിച്ചേ പറ്റുള്ളതെന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ റേച്ചലി വഴക്കു പറഞ്ഞ് അതിനടുത്തേക്ക് ചെല്ലുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോ സൈക്കോ ഡ്രോൺ ടു ആയിട്ട് മാറുകയാണ് അങ്ങനെ അതിന്റെ പഴയ ബോഡിയെല്ലാം അങ്ങനെ മാറിയിട്ട് ഇപ്പൊ അത് അപ്ഗ്രേഡ് ആയി ഒരു പുതിയ ഡ്രോൺ ആയിട്ട് മാറണം നല്ല മൂർച്ചയുള്ള ബ്ലേഡും മറ്റു കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ആ ഒരു സഹോദരൻ ഈ ഒരു ഡ്രോണിനെ അങ്ങനെയാണ് മാറ്റി വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇനി വാടാ മക്കളെ നിന്നും പറഞ്ഞത് അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതും ഇവര് രണ്ടുപേരും ഓടുന്നു അതേസമയം ആ ഒരു ഡ്രോൺ വന്ന് നമ്മുടെ റേച്ചലിന്റെ കാലിലേക്ക് വെട്ടി കൊടുക്കും അവൾ വന്ന് താഴേക്ക് വീഴുന്നതും അടുത്തത് നമ്മുടെ ക്രിസ്സിനെ അങ്ങനെ താഴേക്ക് തള്ളിയിട്ട് അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കഴുത്ത് വെട്ടാന്ന് പറഞ്ഞ് അടുത്തേക്ക് ഇങ്ങനെ പറന്ന് ചെല്ലുന്നതും പെട്ടെന്ന് പുറകിൽ നിന്ന് നമ്മുടെ റേച്ചൽ ഇങ്ങനെ വിളിക്കുന്നു എന്താണെന്ന് കാണിക്കുമ്പോൾ അവരുടെ വീട്ടിലേക്ക് ഒരു ഡ്രോൺ ണ്ടല്ലോ ചെറിയ അതെടുത്തിട്ട് അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല ഇന്നാ പിടിച്ചോന്ന് എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു ഡ്രോൺ കൺട്രോൾ ചെയ്ത് നമ്മുടെ ഈ ഒരു സൈക്കോ ആയിട്ട് അങ്ങനെ ഫൈറ്റ് ചെയ്യാണ് അങ്ങനെ രണ്ട് ഡ്രോണും നല്ല ഫൈറ്റ് ചെയ്യുന്നതും ഇവർ നേരെ കയറി പോകും അങ്ങനെ ഇവിടെ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത അവസാനം ആ ഒരു സൈക്കോ ഡ്രോൺ മറ്റേ ഡ്രോണിനെ തോപ്പിച്ചിട്ട് ഇവരെ കൊല്ലാനായിട്ട് നേരെ മുകളിലേക്ക് ഇങ്ങനെ വരുന്നു അതേസമയം ഇവര് രണ്ടുപേരും ചെന്നിച്ചിട്ട് നേരെ വേറെ വഴിയില്ലാതെ അടുത്തുള്ള ആ ഒരു റൂമിനകത്തേക്ക് കയറി ഡോർ അടിക്കുന്നതും ഈ ഒരു ഡ്രോണിനാണെങ്കിൽ ഇപ്പൊ നല്ല മൂർച്ചയുള്ള ലീഫ് ലീഫൊക്കെയാണ് അത് വെച്ചിട്ട് ഒരു ഡോറിൽ അങ്ങനെ തകർക്കുന്നു എന്നിട്ട് അകത്തേക്ക് ഒരാട്ടിങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ റേച്ചിൽ നോക്കുമ്പോഴത്തേക്കും ഈ പെയിന്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടിന്നർ ഇങ്ങനെ കാണുന്നത് അത് കാണുന്നതും ഇതിനെന്തായാലും നശിപ്പിച്ചേ പറ്റുള്ള രീതിയിൽ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും അത് പെട്ടെന്ന് അടുത്തുള്ള അവർ കണ്ണാടിയും തകർത്ത അകത്തേക്ക് കയറി വരുന്നതും അവൾ പെട്ടെന്ന് ആ ഒരു ടിന്നർ എടുത്ത് ആ ഡ്രോണിന്റെ മേളിലേക്കല്ല ഇങ്ങനെ എറിഞ്ഞിട്ട് ഒരുപാട് നാളായി കിടന്ന് അഹങ്കരിക്കുന്ന രീതിയിൽ അങ്ങനെ ലൈറ്റിലെടുത്ത് കത്തിച്ചാന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നതും നമ്മുടെ സൈക്കോ ഡ്രോൺ പെട്ടെന്ന് കത്താൻ തുടങ്ങും എന്നിട്ട് കത്തി കത്തി അവസാനം വയറെല്ലാം എല്ലാം കത്തിക്കരിഞ്ഞു അത് പൊട്ടിത്തെറിച്ച് താഴേക്ക് വീഴുന്നതും അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു ഡ്രോണിനെ നശിപ്പിച്ച് ഇവർ അങ്ങനെ സമാധാനായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ക്രിസ് പെട്ടെന്ന് വന്നിട്ട് ആ ഡ്രോണിന്റെ മദർ ബോർഡ് ആയിട്ടുള്ള ചെറിയ ഭാഗം ഉണ്ടല്ലോ അത് അങ്ങനെ കയ്യിലെടുത്ത് നോക്കുന്നതും അതിനകത്ത് ആ ഒരു സൈക്കോയുടെ ആത്മാവ് ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് നമ്മുടെ ക്രിസിന്റെ ശരീരത്തിലേക്ക് കയറുന്നു അങ്ങനെ കാണിക്കുമ്പോൾ ആ ഡ്രോണിന്റെ ക്യാമറയിൽ എന്തൊക്കെയാണ് കോഡുകൾ ഇങ്ങനെ റൺ ആകുന്നു അതാണെങ്കിൽ നമ്മുടെ ക്രിസിന്റെ കണ്ണിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സൈക്കോയുടെ ആത്മാവ് പൂർണ്ണമായിട്ട് ഇപ്പോ ക്രിസിന്റെ ശരീരത്തിലേക്ക് കയറി അപ്പൊ ഇതാണെങ്കിലും നമ്മുടെ റേച്ചൽ അറിയുന്നത് പോലുമില്ല അങ്ങനെ അവൻ എഴുന്നേറ്റ് ആ ഒരു കണ്ണാടിയിലേക്ക് ഇങ്ങനെ കുറിച്ച് നേരം നോക്കിയിട്ട് പതിയെ നമ്മുടെ റേച്ചലിന്റെ അടുത്തേക്ക് വന്ന് അവളോട് ഒരു വല്ലാത്ത ഒരു സൈക്കോയുടെ സ്വഭാവം തന്നെ ഇങ്ങനെ കാണിക്കുന്നതും റേച്ചലിനെ മനസ്സിലായി ഇത് അവളുടെ ഭർത്താവല്ല എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പൊ അവള് നീ ആരാണത് ഇങ്ങനെ ചോദിക്കുന്നതും അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്ത് അവളോട് മോശമായിട്ട് പെരുമാറാട്ട് ഇങ്ങനെ വരുന്നതും അവളടുത്ത് ഒരു പ്ലഗ് കടപ്പുണ്ടായിരുന്നു അതങ്ങനെ എടുത്ത് അവന്റെ കണ്ണിലേക്ക് ഒരു ഒറ്റക്കുത്ത് പക്ഷെ അവനാണെങ്കിലും ഒന്നും ആവുന്നില്ല കാരണം അവന്റെ ഉള്ളില് ഒരു ആത്മാവില്ലേ അപ്പോഴേക്കും നമ്മുടെ റേച്ചൽ എന്താ ചെയ്യുന്ന വെച്ചാൽ അവനെ പിടിച്ച് താഴേക്ക് തള്ളി വിടുന്നതും നേരെ താഴേക്ക് വന്ന് വീഴുമ്പോ ഇവൻ ആ ഒരു നായനെ കെട്ടിയിടാൻ വേണ്ടിയിട്ട് ഒരു കമ്പി അടിച്ചുവെച്ചിരുന്നോ അതിലേക്ക് വന്ന് വീണ് നമ്മുടെ ക്രിസ് അവിടെ വെച്ച് മരിക്കാണ് അങ്ങനെ ക്രിസ് മരിക്കുന്നതും ആ ഒരു ആത്മാവിന് ഇനി മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കയറാൻ കഴിയില്ല അതുകൊണ്ട് ആ ഒരു സൈക്കോ ആത്മാവും അവിടെ വെച്ച് ഇല്ലാതാവുന്നു നമ്മുടെ ആണെങ്കിലും അവനെ നോക്കി ഇങ്ങനെ കരയം ചെയ്യുന്നു കാരണം ആ ഒരു സൈക്കോ ഇല്ലാണ്ടായത് പോട്ടെ പക്ഷെ നമ്മുടെ ക്രിസ് മരിക്കാണ് ചെയ്തത് അതോടെ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ